What's up guys, welcome back to our channel. I'm your host, Ansari. I'm here guys, I'm here. So, we're doing a different vlog. We're doing a first time. We're doing a friend. മൺറോത്തുരുത്ത് പെരിങ്ങാലം നമ്മുടെ വട്ടക്കായലെല്ലാം നമ്മൾ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യുവാണ്. ഇവിടെ നിന്ന് നമ്മൾ ദാണ്ടെ പെരുമൺ പാലം പോകും, നമ്മളെ മൺറോത്തുരുത്തിൻ്റെ ചെറിയ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണിക്കും. ഞങ്ങൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുവാണ്. ഇപ്പം തന്നെ വള്ളം നല്ലോണം കുലുങ്ങുന്നുണ്ട്, ഞങ്ങൾക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് കടന്നാലും നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ വട്ടക്കായലിലാണ്. നമ്മളിവിടെ സൈഡ് ഒതുക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാരണവശാലും ഇതിനകത്ത് മൈക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കര കാറ്റ്. അപ്പോൾ നമ്മൾ ഓഡിയോയുടെ കാര്യത്തിൽ ചെറിയ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുമോ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഗായ്സ്. അതിനോട് ഞാൻ മുൻകൂറായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പിന്നെന്ന് വെച്ചാൽ നമ്മളെ പെരിങ്ങാലം ദ്വീപുണ്ടല്ലോ, ആ ദ്വീപിൻ്റെ അങ്ങ് അറ്റത്ത് ഒരു വേടൻചാടി മലയെന്ന് പറയുന്നൊരു കുന്നുണ്ട്. നമ്മൾ ആ മല കാണിക്കുക നിങ്ങളെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കൃഷി, നമ്മളെ ഈ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നതിൻ്റെ ബാക്കിൽ കാണുന്ന കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടൽക്കാടാണ്. കണ്ടൽക്കാടിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണില്ലേ, നമ്മളെ മണ്ണിടിച്ചിലിന് വേണ്ടി ഇത് നമ്മളെ ഗവൺമെൻറ്റൊക്കെ നമ്മുടെ നദി തട തീരങ്ങളിൽ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ മണ്ണിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കായലിലെ വെള്ളപ്പൊക്കം അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മണ്ണ് ഒരിക്കലും ഇടിയാത്തുള്ള രീതിയിൽ അത്രയും ശക്തമായിട്ടുള്ള വേരാണ് നമ്മുടെ ഈ കണ്ടല്ലേ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഒരു എനിക്ക് നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ വള്ളത്തിൽ, ഇത് മോട്ടർ വള്ളമാണ്, വള്ളം നമ്മൾ ഓടിക്കുകയൊക്കെ ചെയ്യും, നമ്മുടെ ആൻ്റ് നമ്മളെ വള്ളം ഓടിക്കാൻ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ ആൻറ്റോ ആണെങ്കിൽ ഇതാണ്ട് ഇതാണ് വള്ളം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, നമ്മളെ വള്ളത്തിൻ്റെ മോട്ടോർ ഓണാക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതാണ്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് പിടിച്ച് കറക്കി വലിക്കുമ്പോഴാണ് നമ്മളെ മോട്ടോർ ഓണാവുന്നത്. മോട്ടോർ ഓണായിട്ട് ഇതിങ്ങനെ തപ്പോട്ട് വെക്കുമ്പോൾ അതിനനുസരിച്ച് ബോട്ട് നീങ്ങി തുടങ്ങും. അപ്പോൾ ആൻറ്റെ നല്ലോണം പിടിച്ചിരിക്കാൻ നമ്മളോട് പറയുകയാണ്. ഇപ്പോൾ ഓള വെച്ചിട്ട് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ചെറിയ പേടിയുണ്ട്. ഈ കുഞ്ഞു വള്ളമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഒലയും, അപ്പം നല്ല ചെറിയൊരു പേടി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകും. ആൻ്റെ പറയുന്നത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഓളമൊക്കെ കാണും, അപ്പം നമ്മൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിലൊക്കെ നല്ലോണം പേടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം, നിങ്ങൾ പറ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വേടൻചാടി മലയെന്ന് പറയുന്ന ആ കുന്നിലോട്ടാണ്. അവിടെ ഒരു കുന്നുണ്ട്, അതിന് മേളിൽ കയറിയെന്ന കായലൊക്കെ കാണാൻ നല്ല വ്യൂ ആണെന്ന് നമ്മളെ ഫ്രണ്ട്സ് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം താണ്ടെ അടുക്കാറായി, താണ്ടെ നമ്മൾ താണ്ടെ എത്താറായിരിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വേടൻചാടി മലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ആ പ്രതീക്ഷിച്ചത്രയും വലിയൊരു കുന്നല്ലെങ്കിലും ഇപ്പം ആൻ്റോ പറയുന്ന ഈ വെള്ളമൊക്കെ കയറിയിട്ട് മണ്ണിടിഞ്ഞ് കുറേ ഭാഗം പോയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് മണ്ണെടുക്കുകയോ എന്തുകൊണ്ടൊക്കെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എല്ലാവരും കുറച്ചും കൂടെ വലുതാണെന്നാണ് ആൻ്റോ പറയുന്നത്. ആൻ്റോ വന്നിട്ടിപ്പം കുറച്ച് നാളായി, അപ്പം നല്ല രീതിയിലാണ് നിന്നത്. ഇപ്പം മണ്ണിടിഞ്ഞ് കുറേ പോയിട്ടുണ്ട്. മറ്റേത് ഇച്ചിരിയും കൂടെ ഹൈറ്റിലായിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്നാലും കാണാൻ കുഴപ്പമില്ല, ഒരു ഹൈറ്റിലുള്ള പ്രതീക്ഷയും. ആ മറ്റേ പെരുങ്ങാലത്ത് വെള്ളം കയറുമ്പോഴും ആളുകൾ ഇതിൻ്റെ മുകളിലൊക്കെയാണ് വന്ന് താമസിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തുവാണ് നമ്മുടെ പെരിങ്ങാലം സ്കൂളും കാര്യങ്ങളും ഒക്കെ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, എന്തോന്നറിയില്ല. പിന്നെ നമ്മൾ മലയുടെ മേളിൽ കയറാം, വ്യൂ ഒക്കെ കാണാമെന്ന് വലിയ പ്രതീക്ഷയിലൊക്കെയാണ് വന്നത്. എന്നാലും ഇപ്പം കയറാനുള്ള ഒരു ഇതിലല്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് പിടിച്ച് കയറുവാണെങ്കിലും തെന്നി കായലൊക്കെ വീഴും, റിസ്ക് എടുക്കാൻ വയ്യ, അതുകൊണ്ട് കയറുന്നില്ല. പിന്നെ ഒരു ദിവസം നമ്മൾ പെരിങ്ങാലം വഴി നടന്ന് വരുമ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ മുകളിൽ കയറുന്നതായിരിക്കും. പിന്നെ താണ്ടെ ഇവിടെ ഒരു ചർച്ചും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ മറ്റേ മാർത്തോമക്കാരുടെ എന്താണ് ധ്യാനകേന്ദ്രം എന്താണെന്നാണ് നമ്മളെ ആൻറ്റോ പറയുന്നത്.
പെരിങ്ങാലൊക്കെ ഇത്രയും ഡെവലപ്ഡാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ പെരിങ്ങാലം ദ്വീപിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ഇച്ചിരിയും കൂടെ പെരിങ്ങാലത്തെക്കാട്ടിയും കുറച്ചുകൂടി ഉയർന്ന പ്രദേശമാണ്, അതുകൊണ്ട് ഇവിടെ വലുതായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നും കയറാറില്ല. പിന്നെ ഇവിടെ ഇവർക്ക് വരാൻ ബോട്ട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് അവിടെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇത്രയും ഡെവലപ്ഡാണ് എന്തായാലും ഞാൻ വിചാരിച്ചിട്ടില്ല നമ്മുടെ പെരിങ്ങാലം. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പെരുമൺപാലമാണ്. പെരുമൺപാലത്തെ പറ്റി കുറേ പറയാനുണ്ട്, അപ്പോൾ വൈകാതെ ഞാനത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അത് ഒരു ചരിത്ര സംഭവമാണ് നമ്മുടെ പെരുമൺപാലത്തെ പറ്റി പറയാൻ. അപ്പൊ ഫൈനലി ഗായ്സ് നമ്മുടെ പെരുമൺ പാലത്തിന്റെ അടുത്തെത്താറായി. ഈ പെരുമൺ പാലത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഗൺ, ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമാണ് നമ്മുടെ പെരുമണി നടന്നിരിക്കുന്നത്. ട്രെയിൻ കുത്തനെ വന്ന് നമ്മുടെ പാലത്തിൽ നിലം പതിച്ച് വീഴുകയാണ് സംഭവിച്ചത്. ഒരു ഭയങ്കര നെടുക്കിയ, കേരളത്തിന് നെടുക്കിയ ഒരു ദുരന്തം തന്നെയാണ്. നമ്മളിപ്പോ കണ്ടേ നമ്മുടെ പെരുമൺ പാലത്തിന്റെ അടുത്ത് എത്താറായിരിക്കുന്നു. അങ്ങനെ ഇതുകൊണ്ട് അങ്ങ് കാണുന്നതാണ് നമ്മുടെ പെരുമൺ പാലം. അതിൽ ഇതാണ്ട് എനിക്കുന്നുണ്ട്, ഇവിടെ ചെറിയ ഓളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെറുക്കെ പേടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ഓളവും കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല പേടിയുണ്ട്, ഞാൻ പറയുന്നില്ല എപ്പോഴും പേടിയുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പെരുമൺ പാലത്തോട് നമ്മൾ താണ്ടേ അടുക്കാറായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ താണ്ടേ അവിടെ ബോട്ട് ഇട്ടിട്ട്, അല്ല ബോട്ട് നമ്മൾ എന്താണ് അവിടെ പിടിച്ച് കെട്ടി വെക്കും. കെട്ടി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ കയറി നമ്മളെ പാലവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ നമ്മുടെ ആൻഡോയുടെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. നമ്മുടെ അജാസ് ക്യാപ്റ്റൻ സ്ഥാനം അല്ല സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ വള്ളം താണ്ടേ കരക്കടുപ്പിച്ചു. ഇനി ഞാൻ വള്ളത്തിൽ നിന്ന് കയറാൻ പോവുകയാണ്. അപ്പൊ ഫൈനലി ഗായ്സ് നമ്മൾ നമ്മുടെ പെരുമൺ പാലത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമൺ ദുരന്തം നടന്ന ഒരു സ്ഥലമാണ്. നമ്മളെ സൗത്തേൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ പാളത്തിൽ നിന്ന് നമ്മുടെ ബോഗികൾ തെറിച്ച് നമ്മുടെ കായലിലോട്ട് വീണ്. 1988 നമ്മുടെ ഈ വാഗൺ റെയിൽ ദുരന്തം നടന്നത്. നമ്മുടെ സൗത്തേൺ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ട്രെയിൻ ദുരന്തമാണ് സംഭവിച്ചത്. 100+ കണക്കിന് പീപ്പിളാണ്, എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ 500 പറഞ്ഞത്, 100+ പീപ്പിളാണ് ഇവിടെ മരണപ്പെട്ടത്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ പാലമൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കി, ഇതൊരു ദുരന്ത ഭൂമി തന്നെയാണ്. ദുരന്ത ഭൂമി എന്നല്ലല്ലോ, ഒരു കായലാണ്. അപ്പൊ നമുക്ക് മുകളിലോട്ട് കയറി നമ്മുടെ പാലവും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ മൺറോത്തുരത്തിന്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു ദിവസം വന്ന് നമ്മുടെ മൺറോത്തുരത്ത് ഫുള്ള് കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മുകളിലോട്ട് കയറി പാലത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുന്ന് മുകളിലോട്ട് കയറാൻ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചേർച്ച് അള്ളി പിടിച്ച് കയറേണ്ടി വരുമെന്ന്. അപ്പം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. മേളിൽ റെയിൽവേ പാളമാണ്, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇത് റെയിൽവേ ബ്രിഡ്ജാണ്. അപ്പം നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം എങ്ങനെയൊക്കെയുണ്ടെന്ന്. അപ്പം നമ്മളങ്ങോട്ട് കയറി വരുന്ന ടൈമിൽ തന്നെ ദാണ്ടി ഒരു ട്രെയിൻ വരുന്നുണ്ട്. മറ്റേ എന്താണ് ഇതിന് പറയുന്നത്, ഈ ഓയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു ട്രെയിൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അഷ്ടമുടി കായലിന് കുറുകയാണ് ഈ ബ്രിഡ്ജ് തണ്ട്. ഇവിടെ അത് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ബ്രിഡ്ജാണ്. ഇവിടെ വൈകിട്ട് ഈവനിങ് ടൈമിൽ കുറേ ആളുകൾ കാണാനൊക്കെ വരുവാണെന്ന് ഇവിടെ ഇക്കണ ഈ മാം പറഞ്ഞു. അപ്പം കുറച്ച് അങ്ങനെ വലുതായിട്ട് ടൂറിസ്റ്റ് ഒന്നും അല്ല ഈ മൺറോതുരുത്തി വരുന്ന ആളുകളും. വൈകിട്ട് കാറ്റ് കൊള്ളാനൊക്കെ ആളുകൾ ഇങ്ങോട്ടൊക്കെ വരും. നല്ല കാറ്റുണ്ട് ഇവിടെ തന്നെ. അപ്പം നമുക്ക് നിന്ന് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പാലത്തിൻ്റെ അവിടെയൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. പിന്നെ ട്രെയിൻ വരുമ്പോഴും കുറച്ച് കെയർ ചെയ്തൊക്കെ നിൽക്കണം. നിങ്ങളെന്തായാലും വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. ജസ്റ്റ് നമ്മുടെ കൊല്ലത്ത് നിന്ന് നമ്മുടെ അഞ്ചാലും കൂടി വന്നിട്ട് മൺറോത്തുരുത്തി പോകുന്ന
ജംഗാറുണ്ട്. ജംഗാറിന് ഇവിടുന്ന് മൺറോത്തുരുത്ത് വരാം, പിന്നെ നമ്മുടെ കാരാളി മുക്കിന്ന് കയറി കല്ലട പോണ റൂട്ടിലും ജംഗാറുണ്ട്. അവിടുന്ന് നമുക്ക് മൺറോത്തുരുത്ത് വരാം. പിന്നെ നമ്മളെ ഈ ടൈമിലൊക്കെ വരാൻ അടിപൊളി ഒരു വ്യൂ ആണ്. പിന്നെ സാധാരണ വരുന്നവനൊക്കെ അല്ല നമ്മുടെ ആന്റോ നമ്മുടെ വള്ളത്തിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ വള്ളത്തിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ അവിടെ കുറെ ആളുകളൊക്കെ കാണാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. നല്ലൊരു കാറ്റും ഒരു എന്താണ് പറയുന്നത് സംഭവം കൊള്ളാം കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ വീടിനടുത്ത് ഇത്രയും കിട്ടിയില്ല ഒരു സ്ഥലം ഉണ്ടായിട്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ ആന്റോ നമ്മളെ പെരിങ്ങാലത്താണ് നമ്മുടെ ആന്റോ താമസിക്കുന്നത്, അവൻ ഇതെല്ലാം അറിയാം, അവനാണ് നമ്മളെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മള് പെരുമൺ പാലത്തോട് ബൈ പറഞ്ഞ നമ്മൾ തണ്ടി തിരിച്ച് മൺറോത്തുരുത്ത് വഴി കറങ്ങിയാണ് നമ്മൾ പോകുന്നത്, വന്ന വഴിയല്ലേ പോകുന്നത്. അപ്പം അത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പെരുമൺ പാലത്തിലോട് നമ്മൾ ബൈ പറഞ്ഞ് നമ്മുടെ മൺറോത്തുരുത്ത് വഴി കറങ്ങി നമ്മൾ തണ്ടേ നമ്മുടെ പെരുങ്ങാലത്തോട് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴി നമ്മൾ വന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോകുന്നത്, ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ പോകുന്നത്, കറങ്ങിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ആ ഇവിടെ അത്യാവശ്യം ചെറിയ ഓളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ തണ്ടേ നമ്മുടെ പെരുമൺ പാലത്തിനടിയിൽ കൂടെ നമ്മൾ തണ്ടേ പോകാൻ പോകുന്നു. അപ്പം ഗായ്സ് ഒരുപാട് ഷൂട്ട് ചെയ്യുന്നത് മിസ്സായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മള് പാലത്തിനടിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നോണ്ടിരുന്ന ടൈമില് ഭയങ്കര ഓളമായിരുന്നു വെള്ളത്തിനകത്ത്, പേടിച്ചിരുന്നേ. അപ്പൊ നമ്മളെ മൊബൈൽ ഫോണും മൈക്കും കാര്യങ്ങളും ഇതെല്ലാം നമ്മള് കവറിനകത്തൊക്കെ കെട്ടി വെച്ചിരുന്നു. കാര്യം വെള്ളം എല്ലാം അടിച്ച് ഉടുപ്പിലും പാൻറ്റിലും എല്ലാം നല്ലോണം കേറിയിട്ടുണ്ട്, നല്ലോണം പേടിച്ചിരിക്കുകയാണ്. അപ്പൊ ബാക്കി കാര്യങ്ങളും വ്യൂ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ വള്ളത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ അതിസാഹസികമായ ഒരു മീൻ ചാടി നമ്മുടെ കയ്യിൽ വീണിരിക്കുകയാണ്. ഇവനെ ഇപ്പോൾ അങ്ങോട്ട് വറുത്ത് കഴിക്കുകയാണെങ്കിൽ എന്നാ ടേസ്റ്റ് ആയിരിക്കും, ഫ്രഷ് മീനല്ലേ അല്ലേ. അപ്പോൾ നമ്മളെ അവനെ തിരിച്ചു വിടുകയാണ്. ഒരു മീനായിട്ട് നമുക്ക് എന്തോ ചെയ്യാനാണ്. അപ്പം നമ്മളിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു ട്രാജഡി ആയിരുന്നു കാര്യം എന്ന് വെച്ചാൽ വള്ളത്തിൽ നല്ല ഓളം ഉണ്ടായിട്ട് ഇരുട്ടുമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം നമ്മുടെ ദേഹത്തൊക്കെ വെള്ളം കയറി, വെള്ളം തെറിച്ച് കഴുകി, കാറ്റുണ്ടായിരുന്നു. അപ്പം വെള്ളം തെറിച്ച് കയറിയുണ്ട് നമ്മുടെ ഫോണ് നമ്മൾ ഒരു കവറിനകത്തിട്ട് പോക്കറ്റിൽ വെച്ചിരുന്നതാണ്, മൈക്കിനകത്തൊന്നും വെള്ളം കയറാതിരിക്കാൻ വേണ്ടി. എന്നിട്ടേന്ന് മൈക്ക് ചെറുതായിട്ടൊന്ന് പോയി, സൗണ്ടും കാര്യങ്ങളും ഞാൻ ചെക്ക് ചെയ്തില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ നമ്മുടെ അജാസിൻ്റെ വീടിനടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു ദിവസം നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും മൺറോത്തുരുത്തി പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയിലായിരുന്നു. നമ്മൾ ഇതിനും പെരുങ്ങാലം പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വള്ളത്തിലൊക്കെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് പൊളിയായിരുന്നു. എനിക്ക് എന്തായാലും ഫസ്റ്റ് ടൈമായിരുന്നു, എനിക്കും അതിലും അജാസിനൊക്കെ ഫസ്റ്റ് ടൈമായിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് അടിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നില്ല, ഇറ്റ്സ് മീ ആൻസ് അൻസാരി സൈനിങ് ഓഫ്, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക.